ഇതാ പ്രതിജ്ഞ ചെയ്യുന്നത്. കഥകൾ വേറെയുമുണ്ട്. പടനായകനായപ്പോ കുടുംബമഹിമയുടെ കഥകളും ഉണ്ടാക്കി. സ്വന്തക്കാർ തന്നെ, എല്ലാം തമ്പുരാൻ അറിയാം. അന്ന് പൊതിച്ചോറിൽ പകുതി നീക്കി വെച്ചപ്പോ തമ്പുരാൻകുട്ടി ചിരിച്ചു. പരിഹാസമില്ലാത്തൊരു ചിരി. വയറ് നിറഞ്ഞു, മനസ്സും. ഏൽപ്പിച്ച പണികളൊക്കെ ചെയ്തു. പട നയിക്കാൻ പറഞ്ഞപ്പോ വാള് വെച്ച് തൊഴുത് അതും ഏറ്റെടുത്തു എന്ന് മാത്രം. തമ്പുരാൻ വെറും യജമാനല്ല, എനിക്കൊരു വളർത്തച്ഛനാണ്. വലിയ യുദ്ധം വരും, തമ്പുരാൻ തോൽക്കരുത്. മറ്റൊരിടത്തേക്ക് വെച്ചു പിടിപ്പിച്ചു, ഒരുതരം റീപ്ലാന്റേഷൻ. അവരിപ്പോ സുഖമായി താമസിക്കുന്ന ആ വീടിന്റെ വാടക ഞാൻ അറിഞ്ഞു. പെർ മന്ത് 2000 rupees ഓൺലി. എനിക്കതിന്റെ പകുതി മതി. 22 വർഷത്തെ എന്റെ പുരയിടത്തിന്റെ വാടക അതേതാണ്ട് ഒരു 3.5 lakh rupees വരും. അതിങ്ങ് തന്നേക്ക്. എന്റെ സെൽവ, ഈ നേരത്ത് അവളല്ല നിന്റെ ശത്രു, അവനാ. അവനെ ഇവിടുന്ന് കെട്ടിക്കാൻ ഏത് പാമ്പിനെ എടുത്ത് തോളത്തിടാനും തയ്യാറാവണം. നിനക്ക് വേണ്ടി ഇനി ഞാൻ വിസിലടിച്ച എന്നെ അങ്ങ് പൊതപ്പിച്ച് കിടത്തുന്നു പറഞ്ഞ് ഇറങ്ങിപ്പോയ കഴുവേറിയെ കുളിപ്പിച്ച് കിടത്തുന്ന കാണണം എനിക്ക്. അതിന് ഈ ചെറിയാച്ചൻ പറഞ്ഞ പവറാണ് വേണ്ടെങ്കിൽ അങ്ങനെ. അതിന് അവളും കൂടെ തയ്യാറാവണ്ടേ? അവന്റെ ഭരണം കൊണ്ട് നിന്നേക്കാൾ ഏറെ അളമുട്ടി നിൽക്കുന്നത് അവളും രമേശനും ഒക്കെയാ. അതുകൊണ്ട് അക്കാര്യം മാനേജ് ചെയ്യാൻ ഞാൻ രമേശനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഊര് തെണ്ടാൻ ഇറങ്ങുമ്പോ ആവതുള്ള രണ്ടവന്മാരെ കൂടെ കൂട്ടണോന്ന്. ഇല്ലെങ്കിൽ നിർത്തിക്കോ, ഇലക്ഷൻ കഴിയുന്നവരെ അടങ്ങിയിരുന്നോണതിനകത്ത്. 100 years മുമ്പ് അടക്കം ചെയ്യപ്പെട്ട ആത്മാവിന്റെ കവചമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാളിയമ്മൻ. നിത്യപൂജയില്ലാതെ കാളിയമ്മന്റെ ശക്തി ക്ഷയിച്ചപ്പോ അതിലടക്കം ചെയ്യപ്പെട്ട ആത്മാവ് കരുത്ത് വീണ്ടെടുത്തു. ആ കരുത്തിപ്പോ കുഞ്ഞിന്റെ ആത്മാവിലുമുണ്ട്. ഒഴിവാക്കാൻ നോക്കിയതാ, നേരത്തെ അനൗൺസ് ചെയ്തിരുന്നുണ്ട്. ഇവിടെ എത്തുന്നതുവരെ അവളുടെ കണ്ടീഷൻ ഇത്രയ്ക്ക്. സർജറി കഴിഞ്ഞ് അമ്മ വന്ന് നിൽക്കാമെന്ന് പറയുന്നുണ്ട്, അത് വേണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാനിവിടെ ഉണ്ടാവും. കുറെ എൻഗേജ്മെന്റ്സ് മാറ്റിവെക്കാൻ ഞാൻ മാത്യുവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മരിക്കേണ്ടത് നീയല്ല, നിന്റെ കുട്ടിയാ. നോ സർ. അതേടാ, ഈ കഥയിൽ ആരെങ്കിലും ഒരാൾ മരിച്ചേ തീരൂ. എനിക്ക് നിന്റെ കുട്ടിയുടെ ജീവൻ മതി. സന്തോഷമായി മോനെ, മനസ്സ് നിറഞ്ഞു. തൊഴിൽ പഠിപ്പിച്ച ഗുരുസ്ഥാനിയൻ വർഷങ്ങൾക്ക് ശേഷം സഹായം അഭ്യർത്ഥിച്ച് ശിഷ്യനെ തേടിയെത്തുമ്പോ സ്വന്തം ഗുരുവിന് ദിവസക്കൂലി കണക്കിൽ വില പറയാൻ മാത്രം ശിഷ്യൻ വളർന്നു വന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം ഒരു ഗുരുവിനും ഉണ്ടാവില്ല. എനിക്ക് സന്തോഷമായി. ഓടിക്കളിച്ച് തലയടിച്ച് താഴെ വീഴാൻ ഇവനെന്താ കൊച്ചുകുട്ടിയാ? കഴുത. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതൊക്കെ മൂക്കറ്റം മോന്തി കാണും. അല്ലടാ. അയ്യോ അല്ല അച്ഛാ, എന്നെ ആരോ പിന്നീന്ന് അടിച്ചിട്ടതാ. ഇതിലകത്തു അടിക്കാൻ ആർക്കാ ധൈര്യം? പിന്നീന്ന് അടിച്ചിട്ടോ? ആര് ആരാ ഇവൻ? ഇവൻ ഇവനാ അവൻ ആ ബോഡി ഗാർഡ്. നിൽക്ക് ബദ്രി, ആ ഭഗവാനോട് നിനക്കുള്ള ഭക്തിയെക്കാളും ആ പെൺകുട്ടിക്ക് നിന്നോടുള്ള പ്രേമമാണ് വലുത്. എന്റെ സ്ഥാനത്തേക്ക് എന്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും വരും, പക്ഷെ ആ പെണ്ണിന്റെ മനസ്സിലുള്ള നിന്റെ സ്ഥാനത്തേക്ക് മറ്റാർക്കും വരാൻ പറ്റില്ല. ബദ്രി, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഈ ബദ്രിനാഥിലെ ഓരോ അണുവിലും ഉണ്ടെന്ന സത്യം ആ പെൺകുട്ടിയെ പോലെ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ഭക്തരെയും വിശ്വസിപ്പിക്കേണ്ട ബാധ്യത നിനക്കാണ്. നിന്നെ വിടില്ല, നിന്റെ വംശത്തിന് വരെ സർവനാശം വരുത്തുവിടി ഞാൻ. പശുപതി, ആരെയൊക്കെ കൊണ്ട് നീ എന്നെ തല്ലിച്ചതപ്പിച്ചുവോ അവരെയൊക്കെ ഞാൻ അമ്മ.